എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ പറഞ്ഞേക്കാം. ഈ മുണ്ട് ഷർട്ടും മാത്രമേ ധരിക്കാവൂ എന്ന് പറഞ്ഞാണോ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് അയച്ചത്? ഇത് വിശുദ്ധിയുടെ വസ്ത്രമാണ്, എല്ലാമാണ്. പക്ഷേ എന്റെ മോഹം പറഞ്ഞിട്ടില്ല. എന്താണ്? സുവേട്ടൻ പാൻസും ഷർട്ടും ഇട്ട് കൺകുളിർക്ക് കാണണം. എന്ന് സാധിക്കും, പരിഗണിക്കാം. എന്തിനും രാഷ്ട്രീയക്കാരന്റെ ഭാഷയുള്ളൂ, പരിഗണിക്കാം. ഒരു മിനിസ്റ്റർ ഇന്നുവരെ കടലിൽ പോയിട്ടില്ല. കടലിൽ പോകും പോകും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കാറുള്ളൂ. കോളേജ് ലെക്ചറായി. വെരി ഗുഡ്. ഇതാ ഓട. അപ്പോ ആ സുകുമാരൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, അതിന് നല്ല പിടിപാടുണ്ടല്ലേ? പിടിപാടുണ്ടെന്നല്ല, അദ്ദേഹം വിചാരിച്ചോണ്ട് മാത്രം എനിക്ക് ജോലി കിട്ടിയത്. അച്ഛൻ രണ്ടു ആ അദ്ദേഹത്തോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി താഴെ ഇരിപ്പുണ്ട്. രാഷ്ട്രീയക്കാരനാ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെച്ച് മുതലെടുക്കുമോന്നാ എന്റെ പേടി. മിസ്റ്റർ സുകുമാരൻ, എന്റെ മകൾക്ക് കാളേ ജോലി കിട്ടിയെന്നറിഞ്ഞു. ഐ ആം വെരി ഹാപ്പി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് തിരിച്ച് ഞാൻ എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത്? ഒന്നേ ചെയ്യാൻ പറ്റൂ, സാറിന്റെ മകളെ എനിക്ക് തരിക. നിങ്ങള് എന്താ അനാവശ്യമായി പറഞ്ഞേ? പ്രകോപിതനാകരുത്, ചുരുക്കി അങ്ങ് പറയാം. ഞാൻ വത്സലയെ സ്നേഹിക്കുന്നു, അതിനേക്കാൾ വത്സല എന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി, ഇനി സാറ് സാറിന്റെ നയം വ്യക്തമാക്കണം. ഇത് ഇതിലെന്താണ് നയം? ഓടുന്ന മിനിസ്റ്റാണ് നമുക്ക് ആവശ്യം. മന്ത്രിയെ പറ്റി ഒന്ന് പോരല്ലോ. കൊടുക്കാൻ കഴിവുള്ളവരാണ് നമുക്ക് വേണ്ടത്. പക്ഷേ എനിക്ക് വെയിറ്റും പോരാ. എന്താണ് മന്ത്രിയുടെ കൈ പൊങ്ങില്ല? ഇത് വട്ടല്ലേ? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളോട് ഇത് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നിങ്ങൾ മതിയായ ഉത്തരം തന്നേ പറ്റൂ. നിങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് കുപ്രസിദ്ധി ആർജിച്ച ഒരു ലോഡ്ജിൽ അന്തി ഉറങ്ങി, സഞ്ചരിക്കാൻ ചേർക്കാറുള്ളപ്പോ നിങ്ങൾ റോഡിൽ കൂടി സ്കൂട്ടർ ഓടിച്ച് ബീച്ചിൽ ചെന്ന് തലുണ്ടാക്കി. അത് ഒരു പത്രക്കാരനുമായിട്ട് എന്താ നിങ്ങൾ സമനില തെറ്റിയോ? ഭരണകാര്യങ്ങളിൽ അല്പ യൗവനം കടം തരണമെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഇതിനൊന്നുമല്ല. നിങ്ങളുടെ വകുപ്പിൽ അടിയന്തരമായി തീരുമാനിക്കേണ്ട എത്ര ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ ഞാൻ ഇനി മറ്റൊരു മന്ത്രിയെ കൂടി നിയമിക്കണോ? പറയൂ. നിങ്ങൾക്ക് കുടുംബപരമായി രസക്കേടുകളുണ്ടെന്ന് പലരും പറയുന്നു, പക്ഷെ അതൊന്നും ഭരണത്തെ ബാധിക്കാൻ പാടില്ല. 28-ാം വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ടവരാണ് ഞാൻ, പക്ഷേ ഈ 72-ാം വയസ്സിലും ഭരണത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കുവാൻ എനിക്ക് കഴിയുന്നു. നിങ്ങൾക്കൊന്നിന് കഴിയണം. നിങ്ങളൊരു മന്ത്രിയാണ്, ഒരു മന്ത്രിപദം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ സാധിക്കണം. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നേടണം. നട്ടം നിന്റെ പ്രയാസം അമ്മയ്ക്കറിയാം. നിന്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, നാട്ടുകാരെ മുഴുവൻ ആഹ്വാനം ചെയ്ത് മടങ്ങി വരുമ്പം, ഭാഗീരഥി നിന്റെ ഐശ്വര്യമുള്ള മുഖം വാതുക്കലൊന്ന് കാണണമെന്ന്. അമ്മ വാവയൊന്ന് പോയി കണ്ട് സംസാരിച്ചാലോ? എന്നാലും നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞല്ലോടാ. നിന്റെ അച്ഛന്റെ അമ്മ എന്നോട് ചെയ്തതുപോലൊന്നും ഞാൻ നിന്റെ ഭാര്യയോട് ചെയ്തിട്ടില്ല. എന്നിട്ടും നീ പറഞ്ഞല്ലോടാ ഞാൻ അവിടെ കാലു പിടിച്ച് കൊണ്ടുവരണമെന്ന്. അമ്മ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ വെറും മന്ത്രിയാ, നിനക്ക് എവിടെ വേണേലും തല ഉരിക്കാം. പക്ഷേ ഞാൻ മന്ത്രിയുടെ അമ്മയാ, എനിക്കൊരു ഇഞ്ച് പോലും താഴാൻ പറ്റത്തില്ല കുഞ്ഞെ. പിന്നെ ഒരു സംഗതി കൂടി അമ്മ പറഞ്ഞേക്കാം, ഭാര്യമായി പണങ്ങുന്നത് വലിയ കാര്യമല്ല, പക്ഷേ നീ നിന്റെ മോനെ കാണണം. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കളങ്കമില്ല, അവിടെ നമ്മളായിട്ട് കളങ്കം ഉണ്ടാക്കരുത്. എത്ര നാളായി നീ നിന്റെ മോനെ കണ്ടിട്ട്? നാളെ തന്നെ പോയി അവനെ കാണണം.
മനോജ് തന്നെ കാണും ഡാഡി വന്നിരിക്കുന്നു. എനിക്ക് കാണണ്ട. മിനിസ്റ്ററുടെ മകൻ ഞങ്ങളുടെ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എങ്ങനെയുണ്ടോ പഠിക്കാൻ? He is a smart boy. മനോജ് വരൂ, ഡാഡി വിളിക്കുന്നു. എനിക്ക് കാണണ്ട. നല്ല കുട്ടികൾ ഇങ്ങനെയാണോ വേണ്ടത്? പപ്പ എന്താ മമ്മിയെ കാണാൻ വരാത്ത? ഫാദർ, മനോജ് ഇന്ന് എന്തായാലും ഡാഡി കാണില്ലെന്ന് വാശി പിടിച്ചിരിക്കുക. ഡോണ്ട് വറി, ചില കുട്ടികൾ അങ്ങനെയാ, പേരൻസിനെ കാണാൻ മടി കാണിക്കും. അത് സ്നേഹ കൂടുതലുണ്ടാ. കൊച്ചവനെ കാണണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് അവൾ പറഞ്ഞു തിരിക്കും. തള്ളമാർക്ക് തന്തമാരോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു ആയുധമാണല്ലോ കുഞ്ഞുങ്ങൾ. പക്ഷേ അവൾ അത് ചെയ്തെങ്കിൽ തെറ്റാ. എന്താ തെറ്റാണ്? പുള്ളിക്ക് മനസ്സിന് നല്ല പ്രയാസമുണ്ട്, അതാണ് നേരത്തെ കയറി കിടന്നത്. അതവന്റെ അച്ഛനും അങ്ങനെ തന്നെ, മനപ്രയാസം വന്ന അപ്പ കയറി കിടക്കും. പക്ഷേ ഞാൻ ഇന്നൊരു തീരുമാനമെടുത്തു. അവടെ കുഞ്ഞിന് എന്റെ കുഞ്ഞിനെ കാണണ്ടായെങ്കിൽ ഇനി എന്റെ കുഞ്ഞിന് അവളെയും കാണണ്ട. പാക്കെടുക്കടോ, പറഞ്ഞിരിക്കാതെ. മോനെന്താ പപ്പയെ കാണാഞ്ഞത്? മോന്റെ പപ്പയല്ലേ. പപ്പ എന്താ മമ്മിയെ കാണാൻ വരാത്ത? പപ്പയ്ക്ക് എങ്ങനെയാ മമ്മി ഇവിടെ വന്ന് കാണാൻ പറ്റാ? പപ്പ വലിയ മന്ത്രിയല്ലേ. എനിക്ക് മന്ത്രിയെ കാണണ്ട, പപ്പായെ കണ്ടാ മതി. നിങ്ങളൊരു മന്ത്രിയാ. ഒരു മന്ത്രി പദം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. നയാ പൈസക്ക് പോകില്ലാതെ താനാണോ എന്റെ പ്രതിപക്ഷം? പാർട്ടി സുഹൃത്തിന് മുതലെടുക്കാണ്, അതറിയുന്നില്ല. പപ്പ എന്താ കാറ് വാങ്ങാത്ത? കാശില്ല എന്നിട്ട പപ്പ ഒരു കാറ് വാങ്ങണം, അതിനെനിക്ക് സ്കൂളിൽ പോകണം. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നേടണം. നട്ട മനസ്സിലായോ? നിങ്ങൾ രാവിലെ എവിടെ പോയി? അമ്മ പറഞ്ഞ അമ്പലത്തിൽ പോകുമ്പോൾ കൂടെ ചെല്ലണം. അത് നിങ്ങളുടെ ഡ്യൂട്ടി പെട്ടതാണോ? ഇല്ല. സല്യൂട്ട് ചെയ്തോ. വെക്കോളൂ. ഡ്യൂട്ടിയിൽപ്പെട്ടതല്ല, പക്ഷെ നിന്റെ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ അയാൾക്ക് കൂടെ വരാം. പണ്ടത്തെ മാതിരി അല്ല. നിന്റെ ഈ ഉയർച്ച കാരണം എനിക്ക് ചുറ്റും അസൂയക്കാരി ശത്രുക്കളുമാണ്. അമ്മേ, അമ്മ ഒന്ന് മനസ്സിലാക്കണം, ഇത് സ്റ്റേറ്റ് കാറാണ്. അമ്മയുടെ സുകുമാരൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. മേലാരെങ്കിലുള്ള സ്വന്തം കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും സർക്കാർ വണ്ടിയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയോ ഉപയോഗിക്കരുത്. എന്നാലും നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞല്ലോ സുകുമാരൻ. ഇങ്ങനെ പറയാൻ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്? കുടുംബം വരെ ഭരണം വരെ എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? ധീരതയോടെ ഭരിച്ചോളൂ എന്ന് അമ്മയല്ലേ അന്ന് എന്നെ ഉപദേശിച്ചത്? ഞാൻ ധീരതയോടെ ഭരിക്കാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൽപ്പം കടന്ന കയ്യായി പോയി അമ്മയോട്. നിങ്ങളിവിടുത്തെ കുക്കാണ്, ആ സ്ഥാനത്ത് നിന്നാ മതി. താനുള്ള സാറിന്റെ കാലം മുതല് ഇന്ന് വരെയുള്ള ഒരു മന്ത്രിമാരും എന്റെ മുഖത്ത് നോക്കി കുക്കെന്ന് വിളിച്ചിട്ടില്ല. അതിന് കാരണം തന്റെ തറവാടിത്വവും പാരമ്പര്യവും ഒന്നുമല്ല, തനിക്ക് കുക്കിങ്ങിനെ പറ്റി ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ടാ. ഇത് മൂത്തിരിക്കുക. ഞാൻ എന്റെ പാട്ടിന് പോയേക്കാം. ഇവിടെ കണ്ട അലവലാദികളെ ഒക്കെ വിളിച്ചു കയറ്റി കുട്ടിച്ചോറാക്കട്ടെ. സർവന്റ് ആയിരിക്കല്ലേ? നോ, ഐ ആം നോട്ട് സർവന്റ്, ഐ ആം മദർ ഓഫ് മിനിസ്റ്റർ. നിങ്ങൾ ഇവരെ പോയില്ലേ, കാര്യം പറഞ്ഞില്ലേ? മിനിസ്റ്റർക്ക് താല്പര്യമില്ല, മിനിസ്റ്റർ ഒരു തീരുമാനം എടുത്താ പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാ. ഫോൺ ഒന്നാമത് ഈ പെമ്പിള്ളേര് മാത്രം പഠിക്കുന്ന കോളേജിൽ ഉദ്ഘാടനം ചെയ്യാൻ വരാന്ന് വെച്ചാ അത് മിനിസ്റ്ററുടെ സ്റ്റാറ്റസിന് വളരെ മോശം. നിങ്ങൾ വല്ല സിനിമാ താരങ്ങളെ പോയി നോക്ക്, അവരാണെങ്കിൽ ഒരു ചാൻസ് നോക്കി നടക്കാം.
അതവിടെ എങ്ങനെ നിൽക്കട്ടെ, ഞാൻ ആദ്യം ഇവരെ ഒന്ന് പറഞ്ഞേക്കട്ടെ. മിനിസ്റ്റർ ഉദ്ഘാടനത്തിൽ വന്ന പ്രശ്നമില്ല, നിങ്ങൾ പോണം. ഞങ്ങൾ ആനയെ കാണാൻ വന്നതാണ്, ആനപ്പിണ്ടത്തെ കണ്ട് മടങ്ങാൻ പറ്റുമോ? അത് ശരി, മിനിസ്റ്റർ ആന, ഞങ്ങൾ വെറും പിണ്ടങ്ങള്. എന്നാലേ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. മിനിസ്റ്റർ അപ്പൊ എഴുന്നേക്കണം, കുളിക്കണം, ചിരിക്കണം, എന്ത് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. മിനിസ്റ്ററുടെ തീരുമാനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ മിനിസ്റ്റർ വരുന്ന പ്രശ്നമില്ല. ആരോട് അങ്ങനെ പറഞ്ഞത്? അന്നു വന്നപ്പോ മിനിസ്റ്ററാണല്ലോ കുട്ടിയെ പറഞ്ഞുവിട്ടത്. അതന്നോ, ഇന്ന് ആ നയം മാറാൻ പാടില്ലെന്നുണ്ടോ? ഞങ്ങളിപ്പോ ചെയ്യേണ്ടത്, എനിക്ക് ആ ഗോൾഡൻ ജൂബിലി ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യണം. 24 മണിക്കൂറിനകം അനുകൂലമായ മറുപടിയുമായി റിപ്പോർട്ട് ചെയ്യണം. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. ഇനി ഇതും പറഞ്ഞതിന്റെ പുറകെ നടക്കണ്ട. ഞങ്ങളുടെ കോളേജ് ഫംഗ്ഷന് നിങ്ങളുടെ മന്ത്രി വേണ്ട. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, പക്ഷെ മന്ത്രിക്ക് വേണം. അതിനെ ഞങ്ങളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം സിനിമാ താരങ്ങളെ നോക്കിക്കോളാം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ കുട്ടിയെ ക്ഷമിച്ചോളാം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മന്ത്രിക്ക് ഇത്രയ്ക്ക് ചീപ്പാവാൻ പറ്റുമോ? അത് ഇപ്പൊ ഇത്രയും ചീപ്പായിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇനിയും ചീപ്പാവും. അപ്പൊ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ വന്നപ്പോ സയാമി ഷർട്ടുകൾ എന്തിനാ ഞങ്ങളെ ഭരിക്കാൻ വന്നത്? ചീപ്പായതുകൊണ്ട്. അപ്പൊ ഇപ്പൊ വന്നതോ? വെറും ചീപ്പായതുകൊണ്ട്. മന്ത്രിമാർക്കല്ലേ കുട്ടി ഇങ്ങനെ ചീപ്പാൻ പറ്റൂ, വിട്ടുകളാ. ആ നോക്കാം, പക്ഷെ ഞങ്ങൾക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്ത് വ്യവസ്ഥക്കും തയ്യാറാണേ. ഞങ്ങളുടെ മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത മാത്രം മതി. മന്ത്രി വന്നോട്ടെ, പക്ഷേ സ്വാഗതം പറയുന്നത് വത്സല ടീച്ചറായിരിക്കും. സ്വാഗതമോ കൊലപാതകമോ എന്തു വേണേയായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? ആരോട് ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ തീരുമാനം എടുത്തത്? വത്സല ടീച്ചർ തന്നെ സ്വാഗതം പറയണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമല്ല, യൂണിയന്റെ തീരുമാനമാ. ഭാര്യ എങ്ങനെയാ ഭർത്താവിന് സ്വാഗതം പറയാ? ഭാര്യ ഭർത്താവിന് സ്വാഗതമല്ലേ പറയണ്ടേ മാഡം? ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് തയ്യാറെടുപ്പുകൾ ഉടമ്പടിയായി. എല്ലാം ഓക്കെയാണ് സാർ. സുരക്ഷാ നടപടികൾ? ഇത് പെമ്പിള്ളേര് മാത്രം പഠിക്കുന്ന ഒരു കോളേജാ. അതാണ് കൂടുതൽ സൂക്ഷിക്കുന്നത്. പതിവിലേറെ പോലീസ് ബന്ദോബസ്ത് വേണം. സാർ, മന്ത്രി അവരെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് വല്ല വിവരമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ തന്നിട്ടില്ല. മാലയും പോക്കൊക്കെ എന്തായാലും കാണും. പോരാ, പെൺകുട്ടികളുടെ താലപ്പൊലി വേണം. ഒന്നിനൊരു കുറവുണ്ടാവരുത്. അതിനുള്ള സംവിധാനം കോളേജിൽ ഇല്ലെങ്കിൽ? അയ്യോ, താലപ്പൊലി എടുക്കണ പെൺപിള്ളേരെ വാടകയ്ക്ക് കിട്ടും, അത് നമുക്ക് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ടേക്ക് സ്പെഷ്യൽ കെയർ, എന്തും സംഭവിക്കാം. താലപ്പൊലിയോ വെഞ്ചാവരമോ എന്താ കൊടുക്കേണ്ടതെന്ന് നമ്മളില്ലേ തീരുമാനിക്കുന്നത്? സ്വീകരണം അറിഞ്ഞു കൊടുക്കേണ്ടതാണ്, ചോദിച്ചു വാങ്ങേണ്ടതല്ല. അതൊക്കെ പണ്ടായിരുന്നു മാഡം, ഇപ്പൊ ആൾക്കാർ നേരിട്ട് ചോദിച്ചു വാങ്ങിക്കാം, അല്ലെങ്കിൽ കിട്ടില്ലെന്ന് അറിയാം. അല്ല, താലപ്പൊലിക്ക് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, അതിനുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഈ മന്ത്രിയുടെ വരവിലും ഉദ്ഘാടനത്തിലും ഒക്കെ എന്തൊക്കെയോ വന്തികരുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഗോൾഡൻ ജൂബിലി ഫംഗ്ഷന്റെ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. ദേഷ്യപ്പെടുക എന്നത് എന്റെ തൊഴിലല്ല. പ്രോഗ്രാം വായിക്കും. സ്വാഗത പ്രസംഗം ശ്രീമതി വത്സല സുകുമാരൻ, ടീച്ചർ. ഇതാരുടെ ആസൂത്രണമാണ്? കോളേജിന്റെ തീരുമാനമാണ്. പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അതുകൊണ്ടാ ആദ്യമേ ദേഷ്യം തോന്നരുന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്തേ പറ്റൂ, സ്വാഗത പ്രസംഗം 3 മിനിറ്റിൽ കൂടാൻ പാടില്ല. വേണ്ടത് ചെയ്യുക, ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. മിനിസ്റ്ററുടെ ഓർഡർ? മിനിസ്റ്റർ ഒന്നും അറിയുന്നില്ല. ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. 3 മിനിറ്റിൽ 3000 കുത്തുവാക്കുകൾ പറയാൻ എനിക്കും കഴിയും. പക്ഷേ എനിക്കുണ്ടൊരു ഡിമാൻഡ്. മിനിസ്റ്റർക്ക് ബൊക്കെ കൊടുക്കുന്നത് എന്റെ മകനായിരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. മന്ത്രി അറിയാതെ ഒരു കാര്യം കൂടി ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട്. 21 ആചാരവെടി. മന്ത്രി കോളേജിൽ കാലുകുത്തുമ്പോ ചെവി പൊട്ടുന്ന രീതിയിൽ ആദ്യത്തെ വെടി പൊട്ടണം.
ചെവിയും കണ്ണും കണ്ടുകൂടാത്ത നിങ്ങൾ വെടിവെക്കണ്ട, നിങ്ങൾ വെടിവെച്ചാൽ മതി. അയ്യോ അത് പറ്റത്തില്ല, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ വെടിവെക്കുകയില്ല. അച്ഛന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛനും വെടിവെച്ചിട്ടില്ല. കുടുംബപരമായിട്ട് ഞങ്ങൾ അങ്ങനെ, ഒന്നും പേടിക്കണ്ട, അച്ഛൻ സമയത്തിന് വെടിവെച്ചോളൂ. മമ്മിയാണ് പപ്പ, മന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് മമ്മി പറയുമ്പോ ഞാൻ ബൊക്കെ കൊണ്ടുവന്ന് പപ്പയുടെ കൈ കൊടുക്കണം. ബൊക്കെ എവിടെ? ആ ബൊമ്മയാണ് ബൊക്കെ. നല്ല ഗൗരവത്തിൽ ചിരിക്കാനേ പാടില്ല, പപ്പ ചിരിച്ചാലും ഞാൻ ചിരിക്കരുത്. ബൊക്കെ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കണം നല്ല ഗൗരവത്തിൽ. നോക്കട്ടെ, ചിരിക്കാനും പാടില്ല. മതിയോ മമ്മി? എന്തിനാ ഈ പോലീസ് വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത്? ഇവിടെ നിന്ന് ആരും വിളിച്ചു പറഞ്ഞോ? മിനിസ്റ്റർ ഓർഡറാ. ആ ബാഡ്ജസ് കൊണ്ടുവയ്ക്കോ. ഒരു മിനിസ്റ്റർ വരുന്നതിന് കുട്ടി എന്തിനാ ഇത്രയധികം പോലീസ്? ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു യുദ്ധം തുടങ്ങാൻ പോകുന്നതുപോലെയാ തോന്നുന്നത്. കുട്ടി ഗ്ലാസ് വെള്ളം തരൂ. മേഡം വരുന്നേ സൂക്ഷിച്ചൂടി വെള്ളം ചോദിക്കും. എന്താ റോസലി ഇത്? നാല് മണിന്ന് പറഞ്ഞിട്ട് സമയം അഞ്ചു കഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ മന്ത്രിയും രാജകുമാരനും കോളേജ് ഫംഗ്ഷന് ക്ഷണിക്കണ്ടെന്ന്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. മേഡം ഭയങ്കര ചൂടിലാണല്ലോ, പോയി വെള്ളം കുടിക്കരുന്ന്. ഇത്രയും വയസ്സായി മാഡത്തിന് അറിയില്ല ഇനിയും രാഷ്ട്രീയക്കാർക്ക് സമയനിഷ്ഠയില്ലെന്ന്. തീരുമാനങ്ങൾ മാറ്റാത്ത ഈ മന്ത്രി എവിടെ പോയി എന്നറിയില്ല. ഞങ്ങളോടും പറഞ്ഞിട്ടില്ല വീടി കാര്യം, ഓർക്കാപ്പുറത്താണ്. വളരെ വൈകിയതുകൊണ്ട് ചടങ്ങുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി സ്റ്റാർ റെപ്രസെന്റേറ്റീവ് ശ്രീമതി വത്സല സുകുമാരനെ ക്ഷണിച്ചുകൊള്ളുന്നു. മന്ത്രിക്ക് മന്ത്രിയുടെ പെമ്പറന്ന് ഒരു സ്വാഗതം പറയുന്നു. അതെന്നെ എന്റെ വാവ ഒരു പ്രതിസന്ധിയിലാക്കിയതാണല്ലോ. എന്ത് പ്രതിസന്ധി? അതായത് ബാങ്കിൽ പോയി ഞാൻ പണയം വെക്കാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മന്ത്രി പദം അലങ്കരിക്കേണ്ട എന്റെ പ്രതിച്ഛായ. ഓ, അപ്പൊ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രതിച്ഛായ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമസ്കാരം. വിശിഷ്ട അതിഥിയെ സ്വാഗതം ചെയ്യുന്ന പ്രസംഗം 3 മിനിറ്റിൽ കൂടരുതെന്ന ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ പൂർണ്ണമാകുമെന്ന് എനിക്കറിയില്ല. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സുവീട്ടിനെ സംബന്ധിച്ച്
ബഹുമാനപ്പെട്ട മന്ത്രിയെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ്, ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം 100% മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നാടും നാട്ടുകാരും അല്ലാതെ മറ്റാരുമില്ല, ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. ഇത്രയും ആദർശശക്തിയുള്ള മന്ത്രിയെ നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അദ്ദേഹത്തിന് സ്വാഗതം പറയാൻ എനിക്ക് കിട്ടിയ നിമിഷങ്ങൾ കോളേജിൽ നിങ്ങൾ എന്ന പോലെ തന്നെ ഞാനും ഭാഗ്യവതിയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ചിരിക്കരുത്. നിങ്ങൾ എത്ര തന്നെ കൈയടിച്ചാലും നിങ്ങൾ ആസ്വദിക്കുന്നത് എന്റെ ദൗർഭാഗ്യത്തെയാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ ചെവിയിൽ സ്വകാര്യ നിമിഷങ്ങളിൽ പറയേണ്ടെന്ന പ്രശംസാ വചനങ്ങൾ നിങ്ങൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് കേൾക്കേണ്ടി വന്ന എന്റെ ദുർവിധി. സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ എന്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തിൽ ഞാൻ നാട് മാത്രമേ നോക്കിയിട്ടുള്ളൂ, എന്റെ വീട് ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് നിങ്ങൾ എന്നെ അധികാരമേൽപ്പിച്ചു ഒരു മന്ത്രിയായിട്ട്. അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടെ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. യാത്രയ്ക്ക് കുടിവെച്ച വണ്ടി, സുരക്ഷയ്ക്ക് മുന്നിലും പിന്നിലും പോലീസ് ജീപ്പ്, എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ ഗൺമാൻ, ആജ്ഞാപിക്കാനും മനസ്സിരിപ്പിക്കാനും ഔദ്യോഗിക വൃന്ദം. പക്ഷേ എനിക്ക് ഇന്നു വരെ ഒരു മന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കുറ്റബോധവുമുണ്ട്. കാരണം എൻ്റെ കുടുംബം ശരിയല്ല. കുടുംബമാണ് എല്ലാത്തിനും ആധാരം. കുടുംബത്തിൽ നിന്നാണ് സമൂഹമുണ്ടാവുന്നത്, സമൂഹം ചേർന്നാണ് രാഷ്ട്രമുണ്ടാവുന്നത്. കുടുംബത്തിൽ പരാജയപ്പെട്ട എനിക്ക് ഒരു മന്ത്രിയുടെ കസേരയിലിരിക്കാനുള്ള യോഗ്യതയില്ല. മന്ത്രിയാകുന്നതിന് മുമ്പുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അധികാരമൊന്നുമില്ലായിരുന്നെങ്കിലും ഞാൻ മിടുക്കനായിരുന്നു. വരുമാനമൊന്നുമില്ലായിരുന്ന എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാര്യ തിരികെ തന്ന നോട്ടുകളായിരുന്നു അന്നത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിത്തറ. ആ ചൊറുചുറുക്കിനും പ്രസരിപ്പിനും കാരണക്കാരി നിങ്ങളെനിക്ക് സ്വാഗതം പറയാൻ വേണ്ടി മനഃപൂർവ്വം തിരഞ്ഞെടുത്ത മിസ്സിസ് വത്സല സുകുമാരനെന്ന നിങ്ങളുടെ ടീച്ചർ. എൻ്റെ വാവ നിങ്ങൾ പെൺകുട്ടികളാണ്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. ഞാനും ഒട്ടും ഭിന്നനല്ല. ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കടമകൾ സമർത്ഥമായി നിർവഹിക്കണമെങ്കിൽ എന്റെ കുടുംബം ആദ്യം ചിട്ടപ്പെടുത്തണം. അതിന് വാവ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എന്റെ നയം വ്യക്തമാക്കാം. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ചെവിയിൽ സ്വകാര്യമായി പറയാനുള്ള കാര്യം നിങ്ങളെ സാക്ഷിയിട്ട് ഞാൻ വെളിപ്പെടുത്തുക. ബാബയ്ക്കുമാർ.